ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. പ്രധാനമന്ത്രി അന്നാകരിയാണ്, എനിക്ക് ഇഷ്ടമായോണ്ട് എനിക്ക് സുരേഷ് ഗോപിനെ വലിയ ഇഷ്ടമാണ്. എന്തോ എന്നെ ഇഷ്ടമാണ്, എന്നെ ഇപ്പൊ ഉണ്ടായി എന്നെ കൊണ്ട് തന്നെയാണ് ജീവിക്കാൻ പറ്റൂല. പെണ്ണേ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടായിക്കോട്ടെ, ഞാൻ ആരുടെയും ചെലവില്ലല്ലോ, ഞാൻ ആരുടെയും ചെലവില്ലല്ല. ഒരു പാർട്ടിയോടും ഞാൻ പൈസ മേടിച്ചിട്ടാണ് ഞാൻ കണ്ടത് പറയും. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല അല്ല അല്ല, ഇവിടെ രാഷ്ട്രീയം ഒന്നുമില്ല, പ്രസീഡ് കാണിക്കണ വേണ്ട പറയും, അതെന്റെ സ്വഭാവം. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി, ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. പറയാനുള്ളത് ഇവിടെ നടക്കണ കൊള്ളത്തരം പറയണം. ഇപ്പൊ റോഡാ വിനോദയാത്ര നടപ്പുണ്ട്, ഞാനൊക്കെ എന്തെങ്കിലും ഗുണമുണ്ടോ എനിക്കറിയാൻ പോലെ ഞങ്ങൾക്കാർക്കും ഗുണം കിട്ടിയില്ല. പിന്നെ വഴി നടക്കണ പട്ടിക്ക് വരെ കിടക്കാൻ നിവൃത്തിയില്ല. അത് ഈ കൊട്ടും പാട്ടും കൊണ്ട് വന്ന ആൾക്കാരെ ഇപ്പൊ എന്താ ഉണ്ടായേ, എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ എന്ന് വിഷുവാ? ഇത് ഏതാ സ്ഥലം? അത് നാട് നന്നാക്കാനാണോ? ഇയാള് എന്തോ ഉറപ്പിച്ചിണ്ട് ഈ പെണ്ണായി. അത് എന്തിനാന്ന് ഞാനൊക്കെ മനസ്സിലായിട്ടില്ല. ആ നാട് ഇങ്ങനെ കറങ്ങുണ്ട്, ആർക്കും ഗുണമൊന്നും കിട്ടിയിട്ടില്ല. ഒരു അരി കിട്ടിയില്ല, പെൻഷൻ കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയില്ല. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. ഓക്കെ, കാരണം മരിച്ചത് അത് അതാണല്ലോ ചോര ഒഴിക്കൊണ്ടിരിക്കുന്നത്. ആ പിന്തുണയാണല്ലോ ചോര ഒഴുകണത്, അതാണല്ലോ വെട്ടും കുത്തും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പോലീസുകാരുടെ ഇപ്പൊ യൂണിവല്ല, അവര് യൂണിവെല്ലാം ഈ സി പി ഐക്കാർക്ക് പറക്കി കൊടുത്തു. യൂണിയോ അവർക്ക് ഇടാൻ തുപ്പിയൊക്കെ കുറുവടി പോലീസുകാരുടെ ഇരുന്ന കുറുവടി ഇപ്പൊ അവരുടെ ഇല്ല. അപ്പൊ പിന്നെ എന്നതാ പറയണേ, ഇവിടെ മുഖ്യമന്ത്രിക്കും ഉണ്ടായിട്ട്. അപ്പൊ അവരെല്ലാം കൂടി ഈ ശരി ബോധത്തോടെ അല്ല നടക്കണേ. പെട്ടാണല്ലേ, എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കണോ, അതെന്താ? ഇത് കോൺഗ്രസ്സുകാർക്ക് പ്രശ്നമില്ല, ഈ ബി ജെ പിക്ക് പ്രശ്നമില്ല, ഈ ആർക്കും പ്രശ്നമില്ല. ബി ജെ പി പിണറായിയുടെ കൊണ്ടകക്കുള്ളൂ, അത് അവരെ സന്തോഷിപ്പിക്കാൻ നടക്കണല്ല. അപ്പൊ ആ കൊണ്ടകളെ പിടിച്ചാനാ അതിനല്ല മുഖ്യമന്ത്രിയുടെ ആവശ്യം. അല്ല, വീട്ടിൽ കഞ്ഞി വെച്ച് തരാനല്ലോ ഈ പ്രധാന മുഖ്യമന്ത്രി ഉള്ളു, അതിനാണോ ഇങ്ങനെയുള്ള കാര്യസനാണ്? പോലീസ് നടത്തിയേക്കണ എന്തിനാ? നമ്മളെ സഹായം ഉപദ്രവിക്കാതിരിക്കാനാ? അല്ല, ഉപദ്രവിച്ചാൽ ചോദിക്കാനാ അല്ലേ? അല്ല പിന്നെ അവർക്ക് മുമ്പ് വെച്ചോണ്ടിരുന്നായിട്ട് തന്നെ കാര്യം. 100% ഞാൻ യോജിക്കുന്നു. അല്ല, അങ്ങനെ ഒരു പാർട്ടിയോടും ഇല്ലെന്ന് ഞാൻ പാർട്ടി പറഞ്ഞു, പ്രത്യേകമല്ല. ഈ കൊള്ളരുതായ്മയുള്ള പാർട്ടി പോകില്ല എന്നാ പറഞ്ഞു. ഒപ്പിക്കാൻ നടക്കാ.